നമസ്കാരം. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന് നാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കയ്യടികളുടെ നടുവിൽ നിന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി MK സ്റ്റാലിൻ അധികാരമേറ്റിട്ട് 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വാരിക്കോരി തമിഴ്നാട് ജനതയ്ക്ക് സൗജന്യങ്ങൾ, ജനകീയ മുഖം സമ്മാനിക്കുന്ന നിരവധി PR വർക്കുകൾ, വികസനം, ഇതൊക്കെ DMK സർക്കാരിന്റെ ഒരു മുഖമാണെങ്കിൽ മറ്റൊരു മുഖം ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അച്ഛനും മകനും ഒരേ മന്ത്രിസഭയിൽ ഇരിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് എതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, തമിഴ്നാട്ടിൽ AADMK സൈഡാക്കിക്കൊണ്ട് BJPയും അണ്ണാമലയും സ്റ്റാലിനുമായി കൊമ്പ് കോർക്കുമ്പോൾ വലിയ രീതിയിലുള്ള വാക്പോരുകൾ, വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ, രാഷ്ട്രീയ ചൂടുമാറ്റങ്ങളൊക്കെ തന്നെ തമിഴകത്ത് ഇന്ന് ഒരു സാധാരണമായിരിക്കുന്നു. ഇത്തരത്തിൽ 3ാം വയസ്സിലേക്ക് DMK സർക്കാർ കടക്കുന്നതിനിടയിൽ വലിയ പ്രതിരോധം തന്നെ സംസ്ഥാനത്ത് BJP അവർക്കെതിരെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ DMK സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് BJPയുടെ അധ്യക്ഷനായ അണ്ണാമലയല്ല, മറിച്ച് BJPയുടെ മുതിർന്ന നേതാവ് HRajayaണ്. അദ്ദേഹം പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ കുറഞ്ഞത് അര ഡസൻ മന്ത്രിമാരെങ്കിലും, DMKയുടെ അര ഡസൻ മന്ത്രിമാരെങ്കിലും അഴിക്കുള്ളിലാവും എന്നാണ്. അതാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് HRaja നൽകുന്നത്. അതുപോലെ തന്നെ MK സ്റ്റാലിന്റെ മകനും തമിഴ്നാട്ടിലെ കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെതിരെ കൂടി HRaja സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു നാവടക്കുന്നതാണ് ഉദയനിധി സ്റ്റാലിന് നല്ലത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി HRaja നൽകുന്നുണ്ട്. നമുക്കറിയാം, സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും മരുമകൻ ശബരീശനും എന്നിവർ ചേർന്ന് നടത്തിയ ഒരു 30,000 കോടി രൂപയുടെ അഴിമതി ആരോപണം, അത് DMK ഫയൽസിലൂടെ അണ്ണാമലൈ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ തമിഴകത്ത് നടന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉൾപ്പെടെയാണ്. അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ വൈദ്യുതി എക്സൈസ് വകുപ്പ് മന്ത്രിയായ സെന്തിൽ ബാലാജി ഇന്ന് ജയിലിലുള്ള അഴിക്കുള്ളിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K. പൊന്മുടിയും അദ്ദേഹത്തിന്റെ മകനും MPയുമായ ഗൗതം സിംഗമണി പൊന്നും ഒക്കെ കള്ളപ്പണി കേസിൽ 2 റൗണ്ട് ED ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുണ്ട്. മാത്രമല്ല, ഫിഷറീസിന്റെ മന്ത്രിയായ അനിത R. രാധാകൃഷ്ണനെതിരെ ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ED കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് 3 മന്ത്രിമാരിൽ അവസാനിക്കില്ല, മറിച്ച് 6 ഡസനോളം മന്ത്രിമാർ DMK സർക്കാരിൽ നിന്നും അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നിഴലിൽ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട്. ഇവർ ഉടൻ തന്നെ അഴിക്കുള്ളിലാവും. അതുകൊണ്ട് DMKയുടെ അധ്യക്ഷനായ സ്റ്റാലിനും മകനും ഒക്കെ നാവടക്കിയിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് HRaja മുന്നോട്ട് വെക്കുന്നത്. DMK ഫയൽസ് എന്ന പേരിൽ അണ്ണാമലൈ തുടങ്ങി വെച്ച പോരാട്ടങ്ങളാണ് തമിഴകത്ത് അതിന്റെ ബാക്കി എന്നോണമാണ് ഇത്തരത്തിലുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പോരാട്ടം സഞ്ചരിക്കുന്ന വഴികളിലൂടെ, അണ്ണാമലൈ തുറന്നുവിട്ട DMK ഫയൽസ് എന്ന ഭൂതം സഞ്ചരിക്കുന്ന വഴികളിലൂടെ തന്നെയാവും മുന്നോട്ടുള്ള DMK സർക്കാരിന്റെയും സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെയും ഭാവി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.